ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കോഴിക്കുളങ്ങര പൂജ പരമ്പരാഗത വിധികളോടെ നടന്നു. കർക്കിടകത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ നടന്നുവരുന്നത്. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചപൂജ നേരത്തെ പൂർത്തിയാക്കി ക്ഷേത്ര നടകളടച്ച് പൂജാരിമാരും അടികൾമാരും ക്ഷേത്രം അധികൃതരും വഞ്ചിയിൽ പുല്ലൂറ്റുപുഴ കടന്ന് നാരായണമംഗലത്തെ കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെത്തി പൂജ നിർവഹിക്കുന്നതാണ് കോഴിക്കുളങ്ങര പൂജ. ശ്രീകുരുമ്പ ഭഗവതിയുടെ ദാരുബിംബത്തിനുള്ള ലക്ഷണമൊത്ത പ്ലാവ് കോഴിക്കുളങ്ങര ക്ഷേത്രം നിലനിന്നിരുന്ന ഇല്ലത്തു നിന്നുമാണ് ലഭിച്ചതെന്നും അന്നു മുതലാണ് വർഷത്തിൽ ഒരു ദിവസം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ പൂജകൾ നടത്തി വരുന്നതെന്നുമാണ് ഐതിഹ്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, ദേവസ്വം ബോർഡ് മെമ്പർ എം ജി നാരായണൻ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത, ദേവസ്വം മാനേജർ കെ വി വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഒരു ആചാരത്തിൻ്റെ ഭാഗമായി, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി കോഴിക്കുളങ്ങര ക്ഷേത്രത്തിൽ പോയി ഇവിടുത്തെ അടികൾ ഒരു ദിവസത്തെ പൂജ മുഴുവൻ അവിടെ നടത്തി വരാറുണ്ട്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കുടുംബ ഭഗവതിയുടെ ദാരുബിംബത്തിൻ്റെ ആവശ്യമുള്ള മരം എടുത്തത് ഈ കോഴിക്കുളങ്ങര ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്ത് നിന്നാണ്. വരിക്കപ്ലാവിലാണ് അന്ന് ദാരുബിംബം കൊത്തിയിട്ടുള്ളത്. ആ ദാരു വരിക്കപ്ലാവ് മുറിച്ചെടുത്തത് ഈ കോഴിക്കുളങ്ങര ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുനിന്നാണ്. അതിൻ്റെ ഐതിഹ്യം, അതിൻ്റെ ചടങ്ങ് എന്നുള്ള രീതിയിലാണ് എല്ലാ വർഷവും കർക്കിടമാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഇവിടുന്ന് വഞ്ചിയിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയായി ബോർഡും അതുപോലെ ജീവനക്കാരും അടികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വഞ്ചിയിൽ പോയി അവിടെ ചെന്ന് ഒരു ദിവസത്തെ പൂജകൾ അവിടെ നടക്കും. അവിടെ അതോടൊപ്പം തന്നെ അവിടുത്തെ സമിതിയുടെ ആളുകളെല്ലാം ചേർന്നുകൊണ്ട് അവിടെ വിപുലമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ, കഴിഞ്ഞ രണ്ട് വർഷം ചെറിയ തോതിലൊക്കെയാണ് നടന്നത് എന്നുണ്ടെങ്കിലും ഇത്തവണ വളരെ ഗംഭീരമായി, വളരെ പൂർവാധികം ഭംഗിയായി തന്നെ നല്ല രീതിയിൽ അവിടെ അത് നടത്തപ്പെടാൻ പോവുകയാണ്.